ഞാൻ രത്ന. ഞാൻ ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എനിക്ക് സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. അതെനിക്ക് കൂടുതൽ തലയിലായിരുന്നു. ശരീരത്തുണ്ട്, പക്ഷേ അതിലും കൂടുതലായിട്ട് എനിക്ക് തലയിലായിരുന്നു. അതെനിക്കൊരു ഏകദേശം ഒരു 5 വർഷമായിട്ട് തുടങ്ങിയിട്ട് ഞാനത് അവിടെ ഒരു 3 വർഷത്തോളം ഞാൻ യുനാനി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ഞാൻ വെറും എന്തോ പറയുക ഒരുപാട് ഡിസ്പെൻസറികളൊക്കെ കയറി ഇറങ്ങി. പക്ഷേ അതിനൊന്നും എനിക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല. പിന്നീട് ശരിക്കും എന്താ പറയുക ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു. 4 വർഷം കൊണ്ട് ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു ഞാൻ. അത് മുടിയാണെങ്കിൽ മുഴുവൻ ഊരി പോവാൻ തുടങ്ങി. പിന്നെ ലാസ്റ്റ് ടൈമിലേക്ക് എനിക്ക് ഇവിടെയൊക്കെ കൂടുതൽ പഴുത്തിട്ട് എന്താണെന്നറിയില്ല വെള്ളമൊലിക്കാൻ തുടങ്ങി. പിന്നെ സ്കിന്നൊക്കെ റെഡ് കളറ് അങ്ങനെ. പിന്നെ ആ സമയത്ത് പിന്നെ പക്ഷേ ഇവിടെ നേച്ചർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് പട്ടിക്കാട്, ഇത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ളവർ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഗുജറാത്തിൽ തന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട് അവരിവിടെ വന്നിട്ട് അവരിവിടെ 15 ദിവസം തോന്നുന്നു ഒരു വേറെ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു വന്നിട്ട് അവരൊക്കെ എന്നോട് പറയുമായിരുന്നു നീ ഒന്ന് പോയി നോക്ക് നല്ലതാണ്. പക്ഷേ അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സോറിയാസിസിൻ്റെ ട്രീറ്റ്മെൻ്റ് ഇല്ല, നേച്ചർ ലൈഫ് അല്ല, അപ്പോൾ ഈ പ്രകൃതി, അപ്പോൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതിൽ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് ഞാൻ യൂട്യൂബ് ഞാൻ സ്ഥിരം ഇങ്ങനെ ഓരോന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഈ നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബ് ഇങ്ങനെ നോക്കണതിൻ്റെ ഇടയിലാണ് ഡോക്ടർ സന്ധ്യാ മേഡത്തിൻ്റെ ഈ യൂട്യൂബ് ഞാൻ കണ്ടത്. അപ്പോൾ അതിലൊരു സോറിയാസിസ് പേഷ്യൻ്റ്, അത് ഒരുപാട് കൂടുതലായിട്ട് കാലൊക്കെ ഇങ്ങനെ പഴുത്ത്, അപ്പോൾ ആ പേഷ്യൻ്റ് ഇവിടുന്ന് സുഖമായി പോയി എൻ്റെ കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അയ്യോ ഇവിടെ സോറിയാസിസിൻ്റെ ട്രീറ്റ്മെൻറ്റും ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടേക്ക് അവിടെ നിന്ന് തന്നെ ഗുജറാത്തിൽ നിന്ന് തന്നെ ഞാനിവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വരൂ, എപ്പോഴാണ് ടൈം കിട്ടണമെന്ന് വെച്ചാൽ വരൂ, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ, പക്ഷേ എനിക്ക് കൂടെ വരാൻ അവിടെ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. അതും ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്തിനാ ഒരാളുടെ ആവശ്യം, തനിച്ചു വന്നോളൂ, ആളുണ്ടെങ്കിൽ കൂടെ വരാം, അതല്ലെങ്കിൽ തനിച്ചു വന്നോളൂ, ഇവിടെ ഒരു പ്രശ്നവുമില്ല, പോരൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നു. ഫെബ്രുവരി 1 ഇവിടെ വന്നു. ഇപ്പോൾ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അതിലിപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വന്നപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടെൻഷനോടെയാണ് ഞാനിവിടേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ആ തലയിൽ ആ വെള്ളമൊലിക്കണ ആ ഒരു ഇതൊക്കെ നിന്നു കേട്ടോ, ഡ്രൈ ആവാൻ തുടങ്ങി തലയിൽ. ഞാനവിടെ ഡെയിലി വെളിച്ചെണ്ണ യൂസ് ചെയ്യുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എണ്ണ ഒന്ന് ഉപയോഗിക്കാൻ വരട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ 21 ദിവസത്തെ കുളി, പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ടെൻഷനായിരുന്നു തലയിൽ വരിക കാരണം കൊണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുമ്പോഴേ എന്നോട് ആദ്യം തന്നെ എൻ്റെ അമ്മ ചോദിച്ചത്, അയ്യോ ഇനിയിപ്പോൾ നീ തലയ്ക്ക് തലയുടെ ഇതിനല്ലേ പോണത്, മുടിയൊക്കെ നിൻ്റെ ഊരി പോവോ അങ്ങനെ. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ സാധാ ഇങ്ങനെ ഒരു മുടി വേറെടുക്കുമ്പോൾ പോവുക, അത്രയേ പോകണുള്ളൂ, അല്ലാതെ മുടിക്ക് ഒരു ഇതും വന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ. നല്ലതിൽ എനിക്ക് മുഴുവൻ മാറിയിട്ടില്ല, കുറച്ചും കൂടി എനിക്ക് ഇതാവാണ്ട്, അതൊരു 2-3 മാസം കൂടി എനിക്ക് ഇനി ഇതേപോലെ ഫോളോ ചെയ്താൽ എൻ്റെ ഇതൊക്കെ മാറുമെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് പറയാൻ ഞാൻ എനിക്കവിടെ ഫുഡ് കൺട്രോൾ ഇല്ലായിരുന്നു കേട്ടോ. സോറിയാസിസിന് ഫുഡൊക്കെ ശരിക്കും നിയന്ത്രിക്കണം, പിന്നെ ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു, എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കൂടുതൽ ഇവിടെ ഫുഡിൻ്റെ ഒക്കെ നല്ലതാണെന്നൊക്കെ കേട്ടു. ഇവിടെ വന്ന് ഫുഡ് ഇതൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഒരു ദിവസം പോലും ഞാൻ റൈസ് കഴിക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല, എനിക്കതൊന്നും നിർത്താൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ 20 ദിവസം എനിക്ക് കാലത്തും വൈകിട്ടും എനിക്ക് ഫ്രൂട്ട്സ് അതായിരുന്നു തന്നിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് റൈസല്ല, ഉച്ചയ്ക്കും റൈസ് ഇല്ലായിരുന്നു. റൈസ്, ചപ്പാത്തി, ഈ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷേ ഉപയോഗിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു ദിവസം പോലും റൈസ് ഇല്ലാതെ എങ്ങനെ കഴിയും എന്നൊക്കെ വിചാരിച്ച ഞാൻ ഇത്രയും ദിവസം റൈസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒന്നും ഉപയോഗിക്കാതെ. എന്നാൽ തന്നെ ശരിക്ക് എനിക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു ഇതേ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ച് നല്ല രസമായിട്ട് സുഖമായിട്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അങ്ങനെ 21 ദിവസം കഴിഞ്ഞു. ഇപ്പം ഇന്ന് എനിക്ക് തന്നെ
സന്തോഷവും അഭിമാനവും തോന്നുന്നു എനിക്ക് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷം. പിന്നെ എന്താ പറയുക ഇവിടെ ഒരുപാട് നല്ല നല്ല നമുക്ക് നേരം പോവാന്ന് വെച്ചാൽ ഇവിടെ കാലത്ത് 9 മണിക്ക് തൊട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നുണ്ട്, 4 മണി വരെ ഉണ്ട്. പിന്നെ അല്ലാത്ത അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് 7-8 ഇവിടെ യോഗയാണ്. ഞാൻ യോഗ എന്ന് എനിക്ക് ജീവിതത്തിൽ ഞാൻ യോഗ എന്ന് പറയുന്നത് ചെയ്തിട്ടില്ല, എനിക്ക് ആരോഗ്യം കുറവാണ് അതുകൊണ്ട് യോഗ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ 21 ദിവസം അതെ യോഗയിൽ പങ്കെടുത്തു. യോഗ നല്ല ഇതിൽ ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ മെഡിറ്റേഷൻ ഒരു സന്ധ്യയ്ക്ക് ഒരു 5-6 മെഡിറ്റേഷനാണ്. അത് നമുക്കൊരു ഏകാഗ്രത കിട്ടാനും പിന്നെ നമ്മളുടെ മനസ്സിൻ്റെ മൈൻഡ് ഒരുപാട് എനിക്ക് ഏകാഗ്രത ഇല്ലായിരുന്നു, എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കേട്ടോ. പക്ഷേ 21 ദിവസമല്ല നമുക്കത് വിചാരിക്കും തുടർച്ചയായിട്ട് ഇവിടെ അങ്ങോട്ട് കൂടാൻ തോന്നും, പക്ഷേ അത് നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നൈറ്റിലൊരു ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം 6 മണിക്കാണ് ഇവിടുത്തെ ഫുഡ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല ചെയ്യാൻ. അപ്പോൾ ഒരു 7:30-8:30 വരെ ഇവിടെ ഒരു നൈറ്റ് ഗ്യാതറിംഗ് ഉണ്ട്. അതായത് എല്ലാവരും കൂടി ഇവിടുത്തെ ഹാളിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പുറത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അതെന്താ പറയുക നമുക്ക് നല്ല എൻ്റെ എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു ഇതൊക്കെ. എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെല്ലാം. അതിൽ നമ്മളുടെ കൂടെ നമ്മളുടെ കൂടെ നമ്മൾ മാത്രമല്ല ഇവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ അടക്കം 2 പേരും എല്ലാവരും അവർ ഡോക്ടറായിട്ടല്ല നമ്മളിൽ ഒരാളായിട്ട് അവർ നമ്മുടെ കൂടെ പങ്കെടുത്ത് എല്ലാറ്റിലും ചേർന്ന് ചിരിയും കളിയൊക്കെ ആയി 1:30 വരെ. അത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പം നമ്മളുടെ മനസ്സും ശരീരവും ഒക്കെ നല്ല ശാന്തമായി ചിരിച്ച് കളിച്ചെല്ലാം എല്ലാവരും ഇവിടുന്ന് അവനവൻ്റെ റൂമിലേക്ക് പോയി. അതൊക്കെ എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പിന്നെ ഇപ്പോൾ തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടി മുന്നേ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. ഇപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇന്നിപ്പോൾ 21-ാമത്തെ ദിവസം വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. മനസ്സ് നിറഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ ടെൻഷനും ഇതൊക്കെ ആയിട്ട് വന്നാൽ ഞാനിപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോണു. ഇനി വരണം എനിക്ക് ഒരിക്കും കൂടി ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, കാരണം എനിക്കിവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ഞാനങ്ങനെ നോക്കിയില്ല, കാരണം ഈ സോറിയാസിസിൻ്റെ ടെൻഷനായിരുന്നു എൻ്റെ ഉള്ളിൽ മുഴുവൻ. അപ്പോൾ അത് കഴിയട്ടെ, അതൊന്ന് ശരിയാവട്ടെ എന്നുള്ളതിലായിരുന്നു. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് എനിക്കിനിയിപ്പോൾ ഒരു 1 April-ലോ 1 May-ലോ ആയിട്ട് വരണം. എന്നിട്ട് ആയുർവേദത്തിൻ്റെ ഒരുപാട് എനിക്ക് അതിൻ്റെ ഇത് വായിച്ചപ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതിലൊരു തലപൊതിച്ചിൽ അങ്ങനെ ഒരുപാട് കഷായധാര എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. ചെയ്യണമെന്നുണ്ടെങ്കിലും കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിനി അതിന് വേണ്ടിയിട്ടൊന്ന് വരണം. അങ്ങനെ പിന്നെ എന്താ പറയുക ഇവിടുത്തെ പ്രകൃതി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത് കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷം വെയിൽ കൊള്ളാനായിട്ടിരിക്കും. ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്ക് വെയിലിൻ്റെ എപ്പോഴും പറയുക, അതിൻ്റെ ഇവിടെ ഗുജറാത്തിലെ എല്ലാ ഡോക്ടർമാരും എന്നോട് പറഞ്ഞിരുന്നു വെയിൽ കൊള്ളണം കുറച്ച് നേരം. അവിടെ എനിക്കതിന് പറ്റിയിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ശരിക്കും ഞാൻ 4-5 മണിക്കൂർ വെയിൽ കൊള്ളുമായിരുന്നു. ആ വെയിൽ കൊള്ളുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും കൂടി വന്നിരുന്ന് വെയിൽ കൊണ്ട് നമ്മൾ ഞാൻ വരുമ്പോൾ ഇവിടെ 2 ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക്. അതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് 2 ദിവസം കഴിയുമ്പോഴേക്കും ഇവിടെയുള്ള ആളുകൾ മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ളതല്ല, ഇവിടെ അവരിൽ ഒരാളായിട്ട് ഞാൻ മാറി. അവരെല്ലാവരുമായിട്ട് പരിചയമായി. പിന്നെ എന്നേക്കാൾ മുന്നേ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ നിന്നെല്ലാം മാറി പോകുമ്പോൾ നമുക്കെന്താ പറയുക സത്യം പറഞ്ഞ ഒരു വിഷമം, അയ്യോ അവരൊക്കെ പോവുകയാണല്ലോ എന്ന്. പക്ഷേ അത് ഒരൊറ്റ ദിവസമേ ഉണ്ടായുള്ളൂ. കാരണം അവർ പോയി പിന്നെ വേറെ ആൾക്കാർ വരുന്നു, അപ്പോൾ അവരുമായിട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയില്ല, ഇവിടെ നമ്മളൊരിക്കലും ഒറ്റപ്പെടുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് വന്നതെന്നുള്ള ചിന്തയില്ല. നമ്മളിവിടെ എല്ലാവരുടെയും കൂടെ. പിന്നെ ഡോക്ടർമാരുടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഡ്യൂട്ടി ഡോക്ടറൊക്കെ എന്ത് ചോദിച്ചാലും നല്ല ഇതായിരുന്നു അവരുടെയൊക്കെ. അങ്ങനെ മൊത്തത്തിൽ നല്ല അന്തരീക്ഷം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഇനിയിപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഫുഡ് കൺട്രോള് കിട്ടണമെന്നുണ്ടെങ്കിലും ഇവിടേക്ക് വരാം. ഫുഡ് അങ്ങനെയും വരുന്നവരുണ്ട് കേട്ടോ. തടി കുറയ്ക്കാനായിട്ട് വരുന്നു, ഷുഗർ, പ്രഷർ, ബാക്ക് പെയിൻ, അങ്ങനെ പല അസുഖക്കാരും
എന്താ പറയുക, ഇവിടെ വന്ന് കാണുമ്പോഴാണ് മനസ്സിലായി എനിക്കൊന്നും ഒന്നുമില്ല എന്നുള്ളത്. അത്രയും ബ്ലോക്കായിട്ടുള്ളവർ, ക്യാൻസർ ആയിട്ടുള്ളവർ, അങ്ങനെ എല്ലാ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നു. ഒരുപാട് ടെൻഷനായിട്ട് വന്ന ആൾക്കാർ, നമ്മൾ ഓരോരുത്തരുടെയും ഇങ്ങനെ അനുഭവങ്ങളും ഇതൊക്കെ ഇങ്ങനെ വെച്ച് കേൾക്കുമ്പോൾ അവർക്കൊക്കെ തോന്നും, നമുക്കൊക്കെ തോന്നും, ഓ നമ്മളുടെ ഒന്നും ഒന്നുമില്ല എന്ന്. ഇതുപോലെ മറ്റുള്ളവരും വിചാരിക്കുന്നു അവർ. അങ്ങനെ എല്ലാവരും കൂടി മിംഗിൾ ചെയ്തിട്ട് നല്ലൊരു രസമായിട്ട് ഇവിടെ 21 ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ എന്തായാലും ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. ഇവിടുത്തെ സ്റ്റാഫിനോട്, ഡോക്ടർമാരോട്, പ്രത്യേകിച്ച് ഡോക്ടർ സന്ധ്യ മാഡം. സന്ധ്യ മാഡത്തെ പറ്റിയിട്ട് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്ക് 1 മണി തൊട്ടിട്ട് 1.5 വരെ ക്ലാസ് ഉണ്ടാവാറുണ്ട് ഡോക്ടറെ. ചിലപ്പോൾ സന്ധ്യ മാഡത്തിൻ്റെ ആയിരിക്കും. എപ്പോഴൊക്കെ ഞാൻ കണ്ടിരിക്കണോ അപ്പോഴൊക്കെ ഒരു ചിരിക്കുന്ന ഒരു ഫേസ് മാഡത്തിൻ്റെ, അതെപ്പോഴും ഓർമ്മയിലുണ്ട്. പിന്നെ അങ്ങനെ അനുഭവങ്ങൾ, ഇവിടുത്തെ വളരെ നല്ല അനുഭവം. അപ്പോൾ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, അസുഖമില്ലെങ്കിലും എല്ലാവർക്കും ഇവിടേക്ക് വരാം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് എന്തായെന്നൊക്കെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോവാം. അസുഖക്കാർക്കും വരാം. എൻ്റെ അനുഭവം ഇതൊക്കെയാണ്. നല്ല ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു പോകണു. ശരി.